പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു കിടക്കുന്നു രണ്ടാം തീയതി കഴിയുമ്പോൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മൂന്നാം തീയതി സമയമില്ല, അല്ലെങ്കിൽ ഞാൻ കാണാൻ വന്നേനെ. ഇവിടെ നല്ല ചെറുപ്പക്കാരുണ്ട്, നല്ല ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, അവരെ കാണിച്ചു കൊടുത്താൽ മതി. പ്രസിഡന്റ് മൂന്നാം തീയതി കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പത്രത്തിലോ ഏതെങ്കിലും കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഇവിടെ കൂട്ടമായിട്ട് വരും. അപ്പൊ കാണാനും വരുന്നവർക്ക് ഒരു സുഖം ഉണ്ടായിരിക്കും. വരും പഞ്ചായത്ത് മെമ്പർമാരെ എക്സിക്യൂട്ടീവുകൾ വന്ന് രാവിലെ 6 മണിക്ക് ഏറ്റിക്കൊണ്ടു പോവാ. എന്നെ പോലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ 6.5-7 മണിക്ക് ആ വീട്ടിൽ ഇറങ്ങാറുള്ളത്. ഇത് 6 മണിക്ക് പോയിട്ട് പിന്നെ മടങ്ങി വരുന്ന സമയത്തെ കുറിച്ച് പലരും പല രീതിയിലാണ് പറയുന്നത്. അപ്പൊ അഡീഷണൽ പണം ഈ പഞ്ചായത്ത് മെമ്പർമാർക്കെല്ലാം കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അഡീഷണൽ പണിയെടുക്കുന്നവർക്ക് അഡീഷണൽ പണം കൊടുക്കേണ്ടി വരും. അല്ലാതെ അഡീഷണൽ പണം കൊടുക്കുന്നത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ പേരിൽ സ്ത്രീകളെ ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വനിതാ കമ്മീഷന് പരാതി കൊടുക്കുന്നു, വനിതാ കമ്മീഷൻ കാണി ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. അതൊക്കെ ഏതെങ്കിലും കൊച്ചുപിള്ളേരോട് പറഞ്ഞാൽ മതി, അതൊന്നും ഇവിടെ ഞങ്ങളുടെ അടുത്ത് പറയണ്ട. നമസ്കാരം. കോൺഗ്രസിന്റെ കുന്നത്തുനാട് മുൻ എം എൽ എ ആയിരുന്ന വി.പി. സജീന്ദ്രന്റെ ഒരു വീഡിയോയിലെ പരാമർശമാണ് ഇപ്പോൾ കേട്ടത്. ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ച് നടക്കുന്നുണ്ട്. വളരെ സ്ത്രീകളോട് ഏറെ ബഹുമാനം പുലർത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ആ മഹത്വം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി എന്താണ്, അവരുടെ വർത്തമാനം എന്താണെന്ന് വെളിവാക്കുന്ന ഒരു രീതിയാണ്. ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വി.പി. സജീന്ദ്രൻ നടത്തിയിരിക്കുന്ന വളരെ മഹത്തരമായ വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഈ നാട്ടിൽ 2-3 ദിവസം മുൻപേ MC ജോസഫൈനെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ രാജി ആവശ്യപ്പെട്ടും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പൊരുതുന്നവർ ഈ വാചകങ്ങൾ കേട്ടിട്ട് എന്തേ മിണ്ടുന്നില്ല. സജീന്ദ്രന്റെ ഈ പരാമർശങ്ങൾ അത്രത്തോളം വേദവാക്യമായിട്ടാണോ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കാണുന്നത്? ബിന്ദു കൃഷ്ണയൊക്കെ MC ജോസഫൈനെതിരെ കരുതലിന്റെ വാക്കുകൾ പറഞ്ഞു പഠിപ്പിച്ചവർ വി.പി. സജീന്ദ്രനെതിരെ എന്തേ രണ്ട് വാക്കു ഇതുവരെ ഉരിയാടി കേട്ടില്ല? അവിടെ രാഷ്ട്രീയമാണോ പ്രശ്നമെന്ന് പറയുന്നത്? ഇതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. സജീന്ദ്രൻ ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അവർക്ക് വാക്കൊന്നും പ്രവൃത്തി മറ്റൊന്നുമാണ്. ഒരു സ്ത്രീക്കെതിരെ നടത്തിയിരിക്കുന്ന സ്ത്രീവിരുദ്ധ പരാമർശത്തിൻ്റെ ഏറ്റവും അതിര് കടന്നൊരു പരാമർശങ്ങളാണ് ഈ കേട്ടത്. നിങ്ങൾ കാണിച്ചു കൊടുക്കുമെങ്കിൽ, വേണമെങ്കിൽ ഞാൻ ആളെ വിടാം, അല്ലെങ്കിൽ പരസ്യം കൊടുത്താൽ യുവാക്കൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാനും കുളിരളിയാനും ആൾക്കാരുണ്ടാകുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ സ്ത്രീകളോടുള്ള സമീപനമാണ്. ഈ ലതികാ സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തലമുണ്ടനം ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഈ നാട് കണ്ടതാണ്. സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിഗണനയുടെ മറ്റൊരു ഉദാഹരണമാണ് ലതികാ സുഭാഷ്. ഇത് ഒന്നും രണ്ട് സംഭവങ്ങളുമല്ല, നിലമ്പൂരിലെ രാധയുണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങൾ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ ആൾക്കെതിരെ നിങ്ങൾ ഇതുവരെ വാതുറന്നൊന്നും മിണ്ടിക്കേട്ടില്ല, നടപടിയെടുക്കാൻ തയ്യാറാണ്. KPCC അധ്യക്ഷനായിട്ടൊരു സിംഹഗർജനം വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇത് കേട്ടിട്ട് എന്തേ വി.പി. സജീന്ദ്രനോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. വി.പി. സജീന്ദ്രൻ ഇപ്പോൾ എന്തായാലും മറ്റു പണിയൊന്നുമില്ല, നടക്കുകയാണ്. കുന്നത്തുനാട് അദ്ദേഹം 2020 വളർത്തി വളർത്തി ഇപ്പോൾ അദ്ദേഹം മൂലയ്ക്കിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അദ്ദേഹം 10 വർഷം ഭരിച്ചതോടുകൂടി അവിടെ 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടന വളർന്നു വരികയും അവരെ ഇപ്പോൾ മൂലയ്ക്കിരുത്തിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ PV ശ്രീനജൻ അവിടെ ഇപ്പോൾ വിജയിച്ചു കയറുന്നൊരു സാഹചര്യമുണ്ടായി. അതും പഴയൊരു കോൺഗ്രസ്സുകാരനാണ്, ഇവരുടെ പ്രവർത്തനം കൊണ്ട് മടുത്ത് ഇത്തരം വർത്തമാനങ്ങൾ കേട്ട് സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം ഈ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറി സ്ഥാനാർത്ഥിയായി അവിടെ വിജയിച്ചു കയറിയത്. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. സ്ത്രീകൾക്ക് വേണ്ടി 2 ദിവസം തെരുവുകളിൽ മുറ വിളിച്ചവരുടെ വായിൽ നിന്ന് വരുന്ന വാചകമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. അപ്പോൾ ഇവരുടെ ഒരു രീതി എന്താണെന്ന് പൊതുജനം മനസ്സിലാക്കിയിരിക്കണം. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ്. എത്ര മൂടിക്കെട്ടി വെച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ഫ്രോഡുകൾ ഇത്തരത്തിൽ വെളിച്ചാടി വരുമെന്നുള്ളതിന് മറ്റെന്തുദാഹരണമാണ് വേണ്ടത്? അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്ത്രീകളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഈ നാട്ടിൽ വന്ന് നിങ്ങൾ തേനൊഴുകുന്ന ഭാഷയിൽ കൂടുതൽ വർത്തമാനങ്ങൾ പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത്തരത്തിൽ പല ഓഡിയോകളും ഇത് സംബന്ധിച്ച് പ്രചരിക്കാനിടയുണ്ട്. ഇന്ന് വരെ കോൺഗ്രസിനകത്ത് മതിയായ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ അവർക്ക് ഇതുവരെ ഉറപ്പില്ലാതെ പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബിന്ദുകൃഷ്ണയൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് അവരടുത്ത് വ്യക്തിപരമായി സംസാരിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. അത്രമാത്രം ഇതിനകത്ത് അവഗണന മാത്രമാണ് തുടരുന്നത്. ഇപ്പോൾ പോലും മഹിളാ മോർച്ചയൊക്കെ എടുത്തു നോക്കിയാൽ എത്ര വനിതകളുണ്ട്, വിരലിലുണ്ടാവുന്ന കുറച്ച് പേർ. എന്തേ ഇതിലേക്ക് ആളെ ആകർഷിക്കപ്പെടുന്നില്ല? ഇതാണ് കാര്യം. ഇതിനകത്ത് ചില അണ്ണന്മാരുണ്ടല്ലോ, അവർ പറയുന്നതിനപ്പുറം ഒരു കാര്യവും നടക്കത്തില്ലല്ലോ.
ഏതെങ്കിലും ഒരു നേതാവ് ഇപ്പോ സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധിയൊക്കെ ഉയർത്തിക്കാട്ടിയിട്ട് കോൺഗ്രസ് ഇവർക്കൊക്കെ അവസരം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ ഗാന്ധി കുടുംബത്തിലുള്ളതുകൊണ്ട്. വേറെ ആരുണ്ട് ഇത്തരത്തിൽ വളർന്നു വന്നൊരു നേതാവിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ആരുണ്ട്? അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള സ്ത്രീ വിരുദ്ധരുള്ള ഒരു കൂടാരമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് വി പി സജീന്ദ്രൻ്റെ വായിൽ നിന്ന് വന്ന ഈ വാചകങ്ങൾ. ഇതിനെതിരെ പൊതുസമൂഹം തിരിച്ചറിയണം. എം സി ജോസഫ് ഐനെതിരെ നിങ്ങൾ വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇതിനെ നിങ്ങൾ തിരുത്തി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ട് വേണം സിംഹഗർജനങ്ങളെല്ലാം പുറത്ത് വന്നിട്ട് നിങ്ങളൊരു പൂച്ചയുടെ സ്വരത്തിലെങ്കിലും കൂടുതൽ ഗർജിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പൊതുസമൂഹം എല്ലാ കാലത്തും നിങ്ങളെ ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട് തന്നെയിരിക്കും.